നമസ്കാരം. പതിരും കതിരും. കണ്ണാടിയിൽ നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു സർപ്പത്തെ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കഥയിൽ സങ്കല്പിക്കുന്നുണ്ട്. എത്ര തലതിരിഞ്ഞ ഒരു ഭാവനയാണിത്. എന്നാൽ കുറച്ചു പേർക്ക് മാത്രം പ്രാധാന്യമുള്ള കൃത്രിമ ജനാധിപത്യം രൂപം കൊള്ളുകയും അത് ഏകാധിപത്യത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന കാലത്ത് എന്തും നമുക്ക് ഭാവന ചെയ്യാം. ബൂർഷ്വാ സാമൂഹിക ചിന്തകരും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രജ്ഞന്മാരും ഒത്തുകളിക്കുന്ന കാഴ്ചകളാണ് കേരളത്തിൽ എവിടെയും കാണാൻ കഴിയുക. ഇതിനിടയിൽ ഒരു മന്ത്രി ബിന്ദുവൊക്കെ ഭാവനാ ബിന്ദുക്കളായി ചുരുങ്ങിപ്പോകുന്നു. 30,000 കണ്ണടയുടെ കാശിനായി അടുത്തു ചെന്നപ്പോൾ മുഖ്യമന്ത്രി അത് വേഗത്തിൽ പാസാക്കി കൊടുത്തത് ഒന്നും കാണാതെയല്ല. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾക്ക് എണ്ണയിട്ട് കൊടുക്കും പോലെ ഒരു ആശ്വസിപ്പിക്കൽ മാത്രമാണത്. പാവങ്ങളുടെ മുഴുവൻ കണ്ണേർ തട്ടിയ ആ കണ്ണട മുഖത്തു കയറിയതിൽ പിന്നെ മന്ത്രി ബിന്ദുവിൻ്റെ സമയവും കാഴ്ചയും മുഖപ്രസാദവും മങ്ങിപ്പോയിരിക്കുന്നു. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം പിണറായി വിജയൻ്റെ ഭരണത്തോടെ ഒറ്റത്തടിയായി വളർന്ന് കരിമ്പനയായി മാറി. ആരോ തിന്ന ശേഷം ഉപേക്ഷിച്ച പല്ലും നഖവും മാത്രമേ ഇന്ന് പനയുടെ ചുവട്ടിലുള്ളൂ. സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ആകെ അട്ടിമറിക്കപ്പെട്ടു. മനുഷ്യൻ്റെ അന്തസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്തിയിരുന്നത് വിദ്യാഭ്യാസത്തിലായിരുന്നു. ഇവിടെ അതും തകർന്നു വീണു കഴിഞ്ഞു. സുപ്രീംകോടതിയുടെ ഈ ഉത്തരവിലൂടെയെങ്കിലും മരത്തലകളിൽ വെളിച്ചം വീഴുമോ എന്തോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ മുഖ്യമന്ത്രി ഉപകരണമാക്കിയെന്ന് കരയുന്ന ഗവർണർ പോലും പിണറായി വിജയൻ്റെ കയ്യിലെ കരുവാകുന്ന കാഴ്ച നമ്മൾ എത്രയോ കണ്ടു. സ്വന്തം വിവേചനാധികാരം ഒരു മുഖ്യമന്ത്രിയുടെ വിരുന്നുമേശയിൽ അടിയറ വയ്ക്കുന്ന ഗവർണറെ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. കണ്ണൂർ തൻ്റെ നാടാണെന്നും ഗോപിനാഥ് രവീന്ദ്രൻ തൻ്റെ ആളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞെന്നും നിയമവിരുദ്ധമായിട്ടും നിയമോപദേശമുള്ളതിനാൽ അംഗീകരിച്ചുവെന്നുമാണ് ഗവർണർ പറയുന്നത്. എന്തൊരു കഷ്ടമാണിത്. സമാധാനകാലത്ത് പിണറായി നൽകുന്ന മധുരപലഹാരം തിന്നുകയും വിരുന്നുണ്ണുകയും തെറ്റിയപ്പോൾ തിരിഞ്ഞു നിന്ന് ചൊറിയുകയും ചെയ്യുന്ന സമീപനമാകരുത് ഗവർണറുടേത്. കെറെയിലിൽ കയറി അപ്പം വിൽക്കാൻ കൊതിക്കുന്ന ഗോവിന്ദൻ്റെ അപ്പക്കച്ചവടമാണിപ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കൊണ്ട് ഗവർണർക്ക് ശുപാർശക്കത്ത് എഴുതിച്ചയാളാണ് പിണറായി വിജയൻ. പിണറായിയേക്കാൾ വലിയ ഉന്നതൻ ബിന്ദുവിൻ്റെ സങ്കല്പത്തിൽ ഇല്ലാത്തതിനാൽ അവർക്ക് അതിന് മടിയുമില്ല. വേണമെങ്കിൽ രാഷ്ട്രപതിക്കും കത്തയച്ചെന്നിരിക്കും. കണ്ണൂർ BCA സുപ്രീംകോടതി പൊക്കിയെടുത്ത് താഴെ എറിഞ്ഞിട്ടും സജി ചെറിയാനും ഗോവിന്ദനും പറയുന്നത് സമയമൊട്ടും തന്നെ കളയാതെ ഗവർണർ നാടുവിടണമെന്നാണ്. താൻ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യത്തെപ്പറ്റിയും സജി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭരണഘടനയെ കൊടച്ചക്രവും കുന്ത്രാണ്ടവുമാക്കിയ പുള്ളിയാണ് മുഴുത്ത മൂല്യത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ഓടുന്ന ബസ്സിലാണ്. കീറക്കടലാസിലൊരു രാജിക്കത്തെഴുതി മുമ്പിലിരിക്കുന്ന റൂട്ട് മാനേജർക്ക് നൽകി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോകണമെന്നാണ് പ്രതിപക്ഷവും BJPയും ഒന്നിച്ചു പറയുന്നത്. 2 കണ്ണാടിയും കമ്മലും ഒന്നുകൂടി മാറേണ്ടി വന്നാൽ ഭർത്താവ് വിജയരാഘവൻ കാൽ കാശ് നൽകില്ലെന്ന് ബിന്ദുവിനറിയാം. എന്തായാലും മഹാഭാഗ്യമെന്നേ പറയണ്ടു. മന്ത്രി ബിന്ദു സുപ്രീംകോടതി വിധി അംഗീകരിച്ചു. പകർപ്പ് കിട്ടിയ ശേഷം ഒന്നുകൂടി വായിച്ചു നോക്കും. വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടോ എന്നറിയണ്ടേ. ഒരുപാട് വായന വേണ്ടതുകൊണ്ടാണല്ലോ പുതിയ കണ്ണാടി വാങ്ങിയത്. ഗോപിനാഥ് രവീന്ദ്രനും സുപ്രീംകോടതിയെ അംഗീകരിക്കുന്നയാളാണ്. നാളെ തന്നെ അദ്ദേഹം ഡൽഹിയിലെ ജാമിയ മില്ലിയ സർവകലാശാലയിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കും. പ്രായമായ കാലത്ത് സ്വന്തം നാട്ടിലെ സർവകലാശാലയിൽ വന്നിരുന്ന് കാറ്റുകൊള്ളാമെന്ന് വെറുതെ മോഹിച്ചു പോയി. പിണറായി വിജയൻ്റെ വാക്ക് കേട്ട് ജാമിയ മില്ലിയ കളഞ്ഞിട്ട് ഈ കണ്ണൂരിൽ വന്നിരുന്ന് സുപ്രീംകോടതിയുടെ അടി വാങ്ങിയപ്പോഴെങ്കിലും സമാധാനമായല്ലോ. കാക്കാലൻ അരയിൽ കൊരുത്തു കൊണ്ടു നടക്കുന്ന കുരങ്ങനെ പോലെ പിണറായിക്ക് പിന്നാലെ നടക്കുകയാണ് ഈ നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദം മുതൽ തലയിൽ അറക്കപ്പൊടി നിറച്ച അടിമവർഗം വരെ. കാരണഭൂതൻ പറയുന്നത് കേൾക്കാനല്ലാതെ ബാലഗോപാലൻ മുതൽ ബിന്ദു വരെയുള്ള മന്ത്രിമാരെ കൊണ്ട് എന്തെങ്കിലും കഴിയുമോ? ഓരോ വകുപ്പും ചുട്ടുമലത്താൻ തക്ക ചട്ടുകങ്ങളായാണ് പിണറായി വിജയൻ ഓരോ മന്ത്രിമാരെയും കാണുന്നത്. ജീവനക്കാരെയും കൊണ്ട് ടൂറ് പോകുന്ന നല്ലവനായ മുതലാളിയെപ്പോലെ പിണറായി തൻ്റെ മന്ത്രി ചട്ടുകങ്ങളെ ഒരു ബസ്സിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഒരു ബസ് യാത്ര ഞാൻ പണ്ടേക്കു പണ്ടേ ആഗ്രഹിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സർക്കാർ വന്ന ശേഷം വിവാദമഷി പുരണ്ട എത്രയോ നിയമനങ്ങളാണ് നടന്നത്. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ KK രാജേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിനെ
അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കാൻ കാണിച്ച കുതന്ത്രങ്ങളാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയായിരുന്നു ഗോപിനാഥൻ്റെ പുനർനിയമനം. പ്രത്യയശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് അന്യം വിയർക്കുന്ന കാശുകൊണ്ട് യാതൊരു ഉളുപ്പുമില്ലാതെ തിന്നു കുതിർന്നു നടക്കുന്ന കുറേ എണ്ണമുണ്ട് സർക്കാരിലും പാർട്ടിയിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും. നീ വിയർക്കാതെ ഉണ്ടതൊക്കെ ഞാൻ ദഹിപ്പിച്ചില്ല എന്ന് സ്വന്തം ആമാശയം പോലും നിങ്ങളോട് കണക്കു പറയുന്ന ഒരു ദിവസം വരും. അതിന് ഇനി അധിക സമയമില്ല.